Of course, എനിക്ക് ഒരു അഭിനേത്രി നല്ലൊരു നായികയായിട്ട് അറിയപ്പെടാനാണ് ഇഷ്ടം. അത് എന്നെ നോട്ടീസ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തു ഒരു കണക്കിന് പറഞ്ഞ ഒരു പരിധിവരെ. എനിക്കൊരു റെക്കഗ്നീഷൻ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്തെങ്കിലും അതിൻ്റെ നിഴലിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ കഴിവ് കണ്ട് എൻ്റെ ഒരു നല്ല നായികയായി കുറേ നല്ല ഒരുപാട് ചിത്രങ്ങൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഒരിക്കലുമില്ല, എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ആ വീഡിയോ ചെയ്യുമ്പം എനിക്ക് ഐശ്വര്യ മാമിനെ വലിയ ഇഷ്ടമാണ്. അവരവരെ പ്രസന്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഒബ്സെഷൻ ഉണ്ടായിരുന്നു. ആളുടെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ മാനറിസംസ്, അത് ഒരു അക്സെപ്റ്റൻസിന് വേണ്ടി നമ്മൾ ആ മാനറിസംസ് ചെയ്തതാണ്. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. സന്തോഷം തോന്നി, കാരണം കുറെ കൂടെ ആൾക്കാരെന്നെ അറിയുമല്ലോ. എനിക്കതില് ഒരു വിഷമവും ഇല്ല, സന്തോഷം മാത്രം. വളരെ ബോൾഡായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എൻ്റെതായ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് അതിൽ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് തോന്നി. ഒരിക്കലല്ല, റീൽസ് എന്ന് പറയുന്നത് നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് നമ്മളായിട്ട് ചെയ്യുന്ന ഒരു എന്താ, നമ്മൾ തന്നെയല്ല, ലൈക്ക് നമ്മുടെ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് റീൽസ്. മൂവി എന്ന് പറയുമ്പോൾ അതല്ല, നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കണം, നമ്മുടെ ഇമോഷൻസ് മാറിക്കൊണ്ടേയിരിക്കണം, ലൈവായിട്ട് ഡയലോഗ് ആക്ഷൻസ് ഇതെല്ലാം ഒരുമിച്ച് വരുന്നതാണ് സിനിമ. സിനിമ കുറച്ചുകൂടി എന്താ പറയുക, റിയലിസ്റ്റിക് ആണ്. താങ്ക് യു. അജയ് ചേട്ടൻ ഇപ്പോൾ ഡയറക്ഷൻ ചെയ്തു, കുറച്ച് ചെയ്യുമ്പോൾ റീസെൻ്റ് കുറച്ച് സിനിമ